तो गाइस हमारी कोशिश तो ये थी कि शिहाब भाई को हम पाकिस्तान के दूसरे बॉर्डर तक छोड़ के आएंगे, लेकिन यहाँ पे आकर मुझे बहुत ही अजीब सी खबर मिली है कि भाईजान एयरपोर्ट जा रहे हैं और वहाँ से ईरान जाएंगे। सो ठीक है, हमें जितना मौका मिलेगा हम जो है उनका ख्याल रखेंगे। अस्सलामु अलैकुम, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിഹാബ് ജോട്ടൂറിൻ്റെ വീഡിയോ എടുത്ത് നടക്കുന്ന ഒരു യൂട്യൂബറാണ്, ഷിഹാബ് ജോട്ടൂറിൻ്റെ കൂടെ നടക്കുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഷിഹാബ് ജോട്ടൂറിൻ്റെ കൂടെ ഷിഹാബ് ഭായിൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ബോർഡറിലേക്ക് എത്തിയത് മുതൽ അടുത്ത പാകിസ്ഥാൻ കഴിഞ്ഞ് അടുത്ത ബോർഡറിലേക്ക്, അടുത്ത രാജ്യത്തിൻ്റെ ബോർഡർ വരെ കൂടെ നടക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഉള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിൽ കേൾക്കാൻ സാധിച്ചത്, അവർക്ക് കേൾക്കാൻ സാധിച്ചത്, അവർ അറിയാൻ സാധിച്ചത്, അതായത് ഷിഹാബിൻ്റെ മുന്നിൽ നിന്നാണ് ഇവർ ഈ പറയുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ മറ്റ് യൂട്യൂബേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്, അത് നമ്മൾ ഒരുപാട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ശേഷമാണ് പറയുന്നത് ഈ ഒരു കാര്യം. അപ്പോൾ ഈ പുള്ളി പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ആശങ്കയിലായിരുന്ന ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ഇപ്പം അതിൽ പറയുന്നത് ഷിഹാബ് ജോട്ടൂർ പറയുന്നുണ്ട് പോലും എയർപോർട്ടിലേക്ക് നടക്കണമെന്ന്, എയർപോർട്ടിലേക്കാണ് നടക്കുന്നതെന്ന്, അതായത് പാകിസ്ഥാൻ എയർപോർട്ടിലേക്ക് നടന്നിട്ട് അവിടുന്ന് ഇറാനിലേക്ക് കയറാൻ പോവാണെന്നാണ് വിവരം കിട്ടിയത്, ഇറാൻ അല്ലെങ്കിൽ മറ്റേതോ രാജ്യം എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഇറാനിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാനിലേക്ക് പോകാനുള്ള ഒരു എയർപോർട്ടിലേക്ക് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മളെ കൂടെ നടക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഷിഹാബ് ജോട്ടൂർ ഈ നാട്ടിലൂടെ നടക്കുന്നു, അത്രയും ഞങ്ങൾ അവരെ കയലിറക്കുക എന്നാണ് പറഞ്ഞ് അവരെ സംരക്ഷിക്കും, കൂടെ നടക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഒരു വേറൊരു വീഡിയോ ക്ലിപ്പ് കണ്ടുനോക്കാം, ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. बहुत दिनों से हम शिहाब भाई का इंतज़ार कर रहे थे, आज हमारी ख्वाहिश पूरी हो ही गई है, शिहाब भाई को हमने लाइव देख लिया. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഷിഹാബ് ഭായി നടന്നു തുടങ്ങിയത് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു കൂടെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം എന്തായാലും സഫലീകരിച്ചിരിക്കുകയാണ്, സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നേരിട്ട് ലൈവിൽ ഞങ്ങൾ കണ്ടു, കൂടെ നടന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിഹാബ് ജോട്ടൂർ ഇതിൻ്റെ മുമ്പേ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അവർ പറഞ്ഞ സമയത്ത് പാകിസ്ഥാനിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച്, അതായത് അവർ പറയുന്ന എല്ലാ ഉടമ്പടികളും അവർ അനുസരിച്ചിട്ട് വേണം അതിലൂടെ നടക്കാൻ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യം തന്നെയാണ് പോകുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റൊരു ചാനലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഷിഹാബ് ജോട്ടൂർ വിളിച്ച് സംസാരിച്ച വ്യക്തി ചെയ്ത യൂട്യൂബറാണ്, അവർ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ശരിക്കും ഷിഹാബ് ജോട്ടൂർ ചിലപ്പോൾ ഫ്ലൈറ്റിനാകാം അല്ലെങ്കിൽ വണ്ടിക്കാകാം പോകുന്നത് എന്നാണ് ഷിഹാബിൽ നിന്നുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയെടുത്തതെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, ഈ ഒരു വീഡിയോസിൽ മറ്റ് യൂട്യൂബർമാരും ചെയ്ത സ്ഥിതിക്ക് ഇത് ശരിയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും വേറൊരു ക്ലിപ്പ് കണ്ടു നോക്കാം, അതിൽ എന്താണെന്ന് നോക്കാം. पता ये चला है कि एयरपोर्ट पे 7:10 पे फ्लाइट है भाई की, तो अब जो है इसलिए एयरपोर्ट जा रहे हैं, वहाँ से ईरान जाएंगे, शायद पता तो नहीं तेहरान जाएंगे या फिर ईरान जाएंगे, और वहाँ से दोबारा सफर शुरू करेंगे. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു ക്ലിപ്പിൽ കണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ മുഴുവൻ കണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഒരു മീഡിയ പേഴ്സൺ ആണ്, ആ മീഡിയ പേഴ്സൺ ആണ് രണ്ടാളും ആ കൂടെ നടക്കുന്ന രണ്ടാളും. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരാളോടാണ് ഈ പറഞ്ഞ യൂട്യൂബർ ഇപ്പോൾ ചോദിച്ചത്, ഷിഹാബ് ജോട്ടൂറിൻ്റെ വിവരം ചോദിച്ച സമയത്ത് പറയാൻ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഷിഹാബ് ജോട്ടൂർ 2 ദിവസത്തേക്കുള്ള ട്രാൻസിറ്റ് വിസ ആണ് ഷിഹാബ് ജോട്ടൂറിന് അനുവദിച്ചത് പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 ദിവസം കഴിഞ്ഞല്ലോ, അപ്പോൾ നേരെ 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, പിടിച്ച് ജയിലിലിടും. അവിടുത്തെ ഒരു കഥകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിലും ഇവിടെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ വിസൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിക്കോളുക, അത് തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം വെച്ച് നമ്മൾ പോകണമെന്നാണ്. അപ്പോൾ എന്തായാലും ഷിഹാബ് ജോട്ടൂറിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവർ പറയുന്നുണ്ട് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്, എയർപോർട്ടിൽ പോയിട്ട് 7:10 ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ കണ്ട വീഡിയോ ആണ്, നമ്മൾ ഇന്നലെ അവർ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ തോന്നുന്നു ഇന്ന് രാവിലെ 7:10 ആവേണ്ടിയതാണ്.
അപ്പം എന്തോ 7:10 ആണ് ഫ്ലൈറ്റ് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഷിയാബ് ഭായ് 7:10 അവിടെ നിന്നിട്ട് കയറും, അതായത് അടുത്ത ബോർഡറിലോട്ട് പോകുന്നതായിരിക്കും, ഇറാനിലേക്ക് പോകുന്നതായിരിക്കും എന്നാണ് അവരിൽ നിന്നും നമുക്ക് കേട്ട കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തെന്നായാലും ഒരുപാട് കഷ്ടപ്പെട്ടു ഷിയാബ് ജോറ്റൂർ, വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും നിന്ന് മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ട് അവിടെ നിന്ന് അത്രയും ആ ഒരു സ്കൂളിൻ്റെ മുകളിൽ ടെറസിൽ താമസിച്ച് ബുദ്ധിമുട്ടി, എന്നിട്ടും 4 മാസത്തിൻ്റെ മേലെ നിന്നിട്ട് ഈ ഒരു 2 ദിവസമെങ്കിൽ 2 ദിവസം, അവിടാണ് നമ്മൾ നോക്കേണ്ടത്, 2 ദിവസമെങ്കിൽ 2 ദിവസം പാകിസ്ഥാനിലൂടെ നടക്കാനായി. അത് ഇന്ത്യയിലുള്ള മാതിരി തന്നെ ഒരുപാട് ആളുകളും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു, കൂടെ ഒരുപാട് യൂട്യൂബേഴ്സും മറ്റ് ആളുകളും ഒക്കെ അവിടെയും ഉണ്ടായിരുന്നു. ഒരുപാട് സഹകരണമാണ്, ആ പാകിസ്ഥാനി നാട്ടുകാരെ അവിടുത്തെ ഭായിമാരെ സഹായമാണ് ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട്, റൂമാണെങ്കിൽ പോലും എല്ലാം അവരെന്നെ ചെയ്തു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ആ 2 ദിവസമെങ്കിൽ 2 ദിവസം അതിലേ നടന്നു. ഇനി നമുക്ക് പുതിയ ന്യൂസ് യൂട്യൂബർമാർ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പം യൂട്യൂബർമാർ എന്താണോ പറഞ്ഞത്, ആ ഒരു യൂട്യൂബിലും മറ്റ് മീഡിയയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് പറയാൻ കാരണം, ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെ കണ്ടപ്പം. എന്തായാലും ഷിഹാബ് ജോറ്റൂർ നമുക്ക് ഷിഹാബ് ഒഫീഷ്യൽ ചാനലിൽ പുതിയ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം എന്താണെന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ കാണാൻ. എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി വെക്കുക, അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.